ഈശ്വരൻ സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബോയ്സർ സെൻറ് മേരീസ് ഇടവക ദേവാലയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ബോയ്സറിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസ് ഇടവക ദേവാലയത്തെക്കുറിച്ചാണ്. ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന ചാനലിലൂടെ ഇന്ത്യയിലുള്ള എല്ലാ ദേവാലയത്തെയും കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ആശംസകളും അഭിനന്ദനങ്ങളും, ഒപ്പം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതൊരു ദേവാലയത്തിനും അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. സെൻറ് മേരീസ് ഇടവകയ്ക്കും അങ്ങനൊരു ചരിത്രമുണ്ട്. 1989 വരെ ഇവിടെയുള്ള പ്രവാസി സിറോ മലബാർ ക്രിസ്ത്യാനികൾ ലാറ്റിൻ കുർബാനകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഭാരതത്തിൻ്റെ പ്രഥമ അണുശക്തി നിലയമായ താരാപൂർ അണുശക്തി നിലയവും ബാബ ആണവ ഗവേഷണ കേന്ദ്രവും മഹാരാഷ്ട്രയുടെ വലിയ വ്യവസായ ശാലകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ബോയ്സറിലാണ്. അപ്പോൾ അവിടെയൊക്കെ ജോലിയിലും ബിസിനസ്സുകളുമായി ധാരാളം സിറോ മലബാർ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അവരൊക്കെ 1989 വരെ ലാറ്റിൻ കുർബാനകളെയാണ് ആശ്രയിച്ചിരുന്നത്. 1990 വസായി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് നടക്കളച്ചൻ ബോയ്സറിൽ വരികയും ഇവിടെയുള്ള ക്രിസ്തീയ കുടുംബങ്ങളിൽ സന്ദർശിക്കുകയും അവരെയെല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ആശ്രയത്തോടു കൂടെ അവരെയെല്ലാം ഒന്നു ചേർത്ത് സെൻറ് മേരീസ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ കല്യാൺ രൂപതയുടെ കീഴിൽ ഒരു ഇടവക ദേവാലയം രൂപീകരിച്ചു. ടാപ്സിലുള്ള ഒരു പുരാതന കെട്ടിടത്തിൽ, അത് ക്രിസ്ത്യൻ ഫെല്ലോഷിപ്പ്, പല ക്രിസ്തീയ വിഭാഗക്കാരും അവിടെ ബലിയർപ്പണം നടന്നിരുന്നു. ആ കെട്ടിടത്തിൽ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച സിറോ മലബാർ കുർബാനയർപ്പണം ആരംഭിച്ചു. തുടർന്ന് 1991 കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ബോയ്സർ ഇടവക സന്ദർശിക്കുകയും ഇവരെ ഇടവക ജനങ്ങളെ കാണുകയും അവരുടെ വിഷമത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം പങ്കുചേരുകയും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മീയ ഊർജമൊക്കെ പകർന്നു നൽകുകയും ചെയ്തു. തുടർന്ന് 1992 ബഹുമാനപ്പെട്ട പോൾ തിരുവൻമൂലയച്ഛൻ്റെ നേതൃത്വത്തിൽ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച മാത്രമുണ്ടായിരുന്ന വിശുദ്ധ കുർബാന എല്ലാ ശനിയാഴ്ചകളിലേക്കും ആക്കാനായി സാധിച്ചു. അത് ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും വളരെയേറെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. 1994 സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ വസായിലുള്ള സിസ്റ്റേഴ്സിനെയും കൂടി ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെയുള്ള കുട്ടികൾക്ക് വേദപാഠം നൽകാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. 1995 അന്നത്തെ വസായി വികാരി അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ഡേവിസ് തട്ടിലച്ചനും ഇന്നത്തെ വികാരി ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് എലവത്തിങ്കലച്ചൻ അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന സമയത്ത് അവരുടെ പ്രയത്നം മൂലം ഇവിടെയുള്ള ഇടവകയിലെ 3 യൂണിറ്റുകൾ രൂപീകരിക്കുകയും ഇടവകയുടെ സുഗമമായ പ്രവർത്തനത്തിന് അതൊക്കെ കാരണമാകുകയും ചെയ്തു. 1998 ഇപ്പോഴത്തെ പിതാവ് അഭിമന്യ മാർ തോമസ് ലെവനാൽ പിതാവ് തൻ്റെ പ്രഥമ ഇടയ സന്ദർശനം ബോയ്സർ ഇടവകയിൽ നടത്തുകയും ഇടവകയുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും തുടർന്ന് ഇടവകയ്ക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. അന്ന് പിതാവിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു കാര്യമായിരുന്നു സ്വന്തമായി ഒരു ദേവാലയം എന്നുള്ളത്. ആ ദേവാലയത്തിൻ്റെ ആദ്യപടി എന്നോണം ഇടവക ജനങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് തീരുമാനിച്ചു, നമുക്കൊരു ചെറിയ ഫ്ലാറ്റ് മേടിക്കാം, അവിടെ നമുക്ക് ആദ്യം വിശുദ്ധ ബലിയർപ്പണം നമുക്ക് ആരംഭിക്കാം, തുടർന്ന് നമുക്ക് ഇടവക ദേവാലയത്തിനൊരു സ്ഥലം മേടിച്ച് മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കാം എന്നുള്ളൊരു തീരുമാനം അന്നെടുത്തു. ആ തീരുമാനം അവർ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഫണ്ട് സമാഹരിക്കാനായിട്ട് തുടങ്ങി. അവർ ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെയൊക്കെ ലഭിക്കുന്ന പൈസയും അതുപോലെ ക്രിസ്മസ് ദിനത്തിൽ നറുക്കെടുപ്പൊക്കെ നടത്തി അവർ അതിനുവേണ്ട ഫണ്ട് രൂപീകരിച്ചു. അങ്ങനെ 2005 ജനുവരി 17 തീയതി ഇപ്പോഴത്തെ ശാന്തിനഗറിലെ
ഒരു ഫ്ലാറ്റ് മേടിച്ചു. സാന്തോം ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു ഫ്ലാറ്റ് മേടിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ജയ്സൺ വടക്കേത്തല അച്ഛനാണ്. അവിടെ അവർ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന ആരംഭിച്ചു. തുടർന്ന് വന്ന ഡേവിസ് ചാലിശ്ശേരി അച്ഛൻ ഇടവകക്കാരുടെ ആവശ്യപ്രകാരം എല്ലാ ഞായറാഴ്ചയും അതിനു പുറമെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരികയും വിശുദ്ധ ബലിയർപ്പണം നടത്തുകയും അതുപോലെ തന്നെ നൊവേനയൊക്കെ ചൊല്ലി അവരെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേർന്നു. 2007 February 1 ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയുടെ ബോയ്സർ മഠം ഇവിടെ രൂപം കൊള്ളുകയും അന്നു മുതൽ ഇന്നു വരെ ഇടവകയുടെ എല്ലാ കാര്യത്തിലും സിസ്റ്റേഴ്സിൻ്റെ നിർലോഭമായ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5 സിസ്റ്റേഴ്സ് ഉള്ളതാണ് അവരുടെ കോൺവെൻ്റ്. ഇടവകയുടെ എല്ലാ കാര്യത്തിലും 5 സിസ്റ്റേഴ്സ് വളരെ ആത്മാർത്ഥതയോടെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട പോൾ കുണ്ടുപറമ്പിൽ അച്ഛൻ, ജയ്സൺ കൊള്ളന്നൂർ അച്ഛൻ, ലിജു കീറ്റിക്കൽ അച്ഛൻ, സിബി കുളങ്ങര അച്ഛൻ, ഈ അച്ഛന്മാരുടെയൊക്കെ അക്ഷീണമായ പ്രവർത്തനം മൂലം ഇന്ന് ഈ കാണുന്ന ദേവാലയം നിർമ്മിക്കാനായിട്ടുള്ള സ്ഥലം 10 പേരടങ്ങുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ച് മാട കോളനിയിൽ മേടിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിബി കുളങ്ങര അച്ഛനെ ബോയ്സർ ഇടവകയുടെ സ്ഥിരം വികാരിയായി അഭിവന്യ പിതാവ് മാർത്തോമസ്ലൈനാൽ പിതാവ് നിയമിക്കുകയും ബഹുമാനപ്പെട്ട സിബി കുളങ്ങര അച്ഛൻ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. അന്നു മുതലേ ഇവിടെയുള്ള ഇടവക ജനങ്ങൾ മനോഹരമായ ഒരു ദേവാലയം സ്വപ്നം കണ്ടു. അതിനുവേണ്ടി അവർ വളരെയേറെ അധ്വാനിച്ചു. ആ ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ട് തങ്ങളുടേതായ എല്ലാ രീതിയിലും അവർ അതിനുവേണ്ട പണം സമാഹരിക്കാനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി. പാത്ര കുറി, അതുപോലെ നറുക്കെടുപ്പ്, മാജിക് ഷോ, അങ്ങനെ പല രീതിയിൽ ബെഡ്ഷീറ്റ് വാങ്ങി മറ്റ് ഇടവകളിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അങ്ങനെ എല്ലാ പല രീതിയിലും അവർ ഫണ്ട് സമാഹരിച്ച് മനോഹരമായ ദേവാലയം നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ആ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം 2013 July 28 നമ്മുടെ അഭിമന്യ പിതാവ് മാർ തോമസ് ലെവിനാൽ പിതാവ് നിർവഹിച്ചു. 2014 April 28 ഈ ദേവാലയ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് അത് വെഞ്ചരിച്ച് ഇടവക ജനത്തിനായി സമർപ്പിച്ചു. ഈ മനോഹരമായ ദേവാലയം നിർമ്മിക്കാനായിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചത് ബഹുമാനപ്പെട്ട സിബി കുളങ്ങരച്ചനും ഒപ്പം ഈ ഇടവക ജനവുമാണ് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്ന് സിബിച്ചിന് ശേഷം ബഹുമാനപ്പെട്ട നിക്സൺ പള്ളനച്ചൻ ഇടവകയുടെ രണ്ടാമത്തെ വികാരിയായി സ്ഥാനമേൽക്കുകയും അച്ഛൻ്റെ നേതൃത്വത്തിലെ ബോയ്സർ ഇടവകയിലെ പിതൃവേദിയുടെ സംഘടനയും യുവജന സംഘടനയും അതുപോലെ കാരുണ്യ ട്രസ്റ്റുമൊക്കെ രൂപീകരിച്ച് ഇടവകയുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും ഭൗതിക പ്രവർത്തനങ്ങളിലും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അച്ഛൻ ഒത്തിരിയേറെ പ്രയത്നിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട സോജി പഴത്തിങ്കൽ അച്ഛൻ വരികയും ഇടവകയുടെ എല്ലാ കാര്യങ്ങളും മനോഹരമായി നടത്തിക്കുകയും അതുപോലെ ഇടവകയിലെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരു ഗ്രോട്ടോ പണിയുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ ഇവിടെയുള്ള എല്ലാവരും അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾ പോലും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു എന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ കാലയളവിൽ സെൻറ്റ് മേരീസ് ഇടവക ആധ്യാത്മികമായും ഭൗതികമായും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബോയ്സർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2021 October 3 ഏറ്റവും വലിയ ദിവസമായിരുന്നു. കാരണം ബോയ്സർ ഇടവകയിൽ നിന്നും ആദ്യമായി ദൈവവിളി സ്വീകരിച്ച് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാംഗമായി മാറിയ സിസ്റ്റർ ജിസ്മി ജോൺസണാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇടവകയോട് ഒപ്പം ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ ദൈവവിളി സിസ്റ്റർ ജിസ്മി ജോൺസൺ. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാംഗമായ സിസ്റ്റർ ജിസ്മി ജോൺസൺ നമ്മുടെ ഇടവകയിലെ കെ ജെ ജോൺസൺ ചേട്ടൻ്റെയും ഷെർലി ജോൺസൻ്റെയും മൂത്ത മകളാണ്. ഇതുപോലെ ഇനിയും
നമ്മുടെ ഇടവകയിലെ ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അന്നേ ദിവസം തന്നെ ഒക്ടോബർ 3rd 2021 ഇടവകയുടെ സങ്കീർത്തി, മനോഹരമായ ഒരു സങ്കീർത്തി പണികഴിക്കാനും അത് വെഞ്ചരിക്കാനും സാധിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒക്ടോബർ 3rd 2021 ബോയ്സർ ഇടവകയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായി മാറി. 4 യൂണിറ്റുകളിലായി 64 കുടുംബം അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ സെൻറ് മേരീസ് ഇടവക. സെൻറ് തോമസ്, സെൻറ് അൽഫോൻസ, സെൻറ് സെബാസ്റ്റ്യൻ, സെൻറ് മദർ തെരേസ, ഇങ്ങനെ 4 കുടുംബ യൂണിറ്റുകളിലായി 64 കുടുംബങ്ങളുണ്ട്. ഇടവകയിലെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 ആരാധനയും കൊന്തയും 7:30 വിശുദ്ധ കുർബാനയും ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ആരാധനയും കൊന്തയും തുടർന്ന് 7:30 വിശുദ്ധ കുർബാനയുമുണ്ട്. കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിത്യസഹായ മാതാവിൻ്റെ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. കൂടാതെ എല്ലാ മാസാദ വെള്ളിയാഴ്ചകളിലും യൂണിറ്റ് വൈസുകളിൽ ആരാധന നടത്തിപ്പോരുകയും ചെയ്യുന്നു. ഇടവകയുടെ തിരുനാൾ ഫെബ്രുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ഏറെ ആഘോഷത്തോടുകൂടി ഇടവക സമൂഹം ആഘോഷിക്കുന്നു. ഇടവകയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനം ആഘോഷിക്കുന്നു. കൂടാതെ ഇടവകയിലെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ചടങ്ങും ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടത്തിപ്പോരുന്നു. ഇടവകയിലുള്ള 4 കുടുംബ യൂണിറ്റുകാരും അവരുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ അതത് ദിവസങ്ങളിലെ ഏറെ ആഘോഷത്തോടുകൂടി അവർ കൊണ്ടാടുന്നു. കൂടാതെ ക്രിസ്തുമസിനോടും മറ്റ് വിശേഷ ദിനങ്ങളോടും അനുബന്ധിച്ച് കാരുണ്യ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലെ പാവപ്പെട്ടവർക്ക് ഫുഡ് കിറ്റ് കൊടുത്തു പോരുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയുടെ 8 നോമ്പും സ്വർഗാരോപണ തിരുനാളുമൊക്കെ ഏറെ ആഘോഷത്തോടുകൂടെ ഇടവകയിൽ കൊണ്ടാടുന്നു. ഏതൊരു ഇടവകയിലും മതബോധനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബോയ്സർ സെൻറ് മേരീസ് ഇടവകയിലും മതബോധനം അതിൻ്റെ 100% നടക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇടവകയിലെ 9 ടീച്ചേഴ്സും 42 കുട്ടികളും അടങ്ങുന്നതാണ് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്. എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സും ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ കുട്ടികൾക്ക്, ഇടവകയിലെ കുട്ടികൾക്ക് മതബോധനവും വിശ്വാസവും നമ്മുടെ സഭയുടെ പാരമ്പര്യവും ചരിത്രവുമെല്ലാം വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കുകയും അത് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ജീവിക്കുകയും ചെയ്യുന്നു എന്നത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ മതബോധനം എല്ലാം ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ ആയി നടന്നു. ഇടവകയിലത്തെ കാറ്റഗറിസിനോടനുബന്ധിച്ചുള്ള എല്ലാ മത്സരങ്ങളും രൂപതയുടെ എല്ലാ മത്സരങ്ങളിലും ഇടവകയിലത്തെ കുട്ടികൾ 100% പങ്കെടുക്കുകയും ഈ പ്രാവശ്യം നടത്തിയ യുഫണി എന്ന മത്സരത്തിൽ രൂപതാതലത്തിൽ 3 ഇടവകയിലെ കുട്ടികൾ അർഹരായി എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒപ്പം ഇടവകയിലെ അപ്പന്മാരുടെ സംഘടനയായ പിതൃവേദിയും അമ്മമാരുടെ സംഘടനയായ മാതൃസംഘവും യുവജന സംഘടനയും കാരുണ്യ ട്രസ്റ്റുമൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ നിർവഹിക്കുന്നു. വിശുദ്ധ കുർബാന ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാക്കാനായിട്ട് ഓൾട്ടർ ബോയ്സും കൊയറും ദേവാലയ ശുശ്രൂഷകളുമൊക്കെ വളരെ മനോഹരമായി അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായും ഭൗതികമായ കാര്യങ്ങളും നേതൃത്വം വഹിക്കാനായിട്ട് ഇടവകയിലെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും അതുപോലെ ബഹുമാനപ്പെട്ട 2 ട്രസ്റ്റിമാരും ഇടവയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നതും വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. Thank you.
കഴിഞ്ഞ 32 വർഷം ദൈവം ഈ ഇടവകയുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. ഈ ഒരു ദേവാലയം, പുതിയ ദേവാലയം പണി കഴിഞ്ഞ് 28 ഏപ്രിൽ 2028 തികയും. ഈ വർഷങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും ഈ ഇടവയോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ ദൈവവിളി എന്നതിലൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. നാളിതുവരെ ദൈവം ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. കൂടാതെ ഓൺലൈൻ വഴി ഞങ്ങളുടെ ഇടവകയെക്കുറിച്ച് അറിയുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഇടവകയെയും ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കണം. കൂടാതെ ഇതുവഴിയൊക്കെ ബോയ്സിലേക്കോ അല്ലെങ്കിൽ ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളെല്ലാവരെയും ഈ സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം നിങ്ങൾ സെൻറ്റ് മേരീസ് ബോയ്സറിലുള്ള സെൻറ്റ് മേരീസ് ഇടവകയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന ചാനൽ വഴിയാണ്. അവർ ഇവിടെ വരികയും ഇടവകയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അത് മനോഹരമായി ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ചർച്ചസ് ഓഫ് ഇന്ത്യ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോടെ സെൻറ്റ് മേരീസ് ഇടവക കൂട്ടായ്മയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും കൂടെയുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.